ഇന്ന് ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാനും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാനും നല്ലൊരു ഡിഷാണ്. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യൂബ് ബൈറ്റ്സ്. ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള ചിക്കൻ പീസസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അത് അര കിലോ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ, രണ്ട് ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ടീസ്പൂൺ വിനീഗർ, ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ്. ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കണം. എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അടിയിലെ തട്ടിൽ കവർ ചെയ്ത് വയ്ക്കാം. 4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു സെക്കൻഡ് മാരിനേഷനും കൂടെ ചെയ്യണം. അതിനായിട്ട് 1/2 കപ്പ് കോൺഫ്ലോർ, 1/2 കപ്പ് മൈദ, 1 മുട്ട, 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ഡാർക്ക് സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് ഇതിലിപ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ട് 1/2 മണിക്കൂറും കൂടെ വയ്ക്കണം. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് വറുത്തുകോരിയെടുക്കാം. ചിക്കൻ പീസ് ഇട്ട് ഉടനെ മറിച്ചിടരുത്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി. ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതായി വേവുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ പീസസൊക്കെ ഒരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ചിക്കൻ പീസസും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ടുള്ള ഓയിലൊക്കെ പോകാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊരു ഗ്രേവി ഉണ്ടാക്കി നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലൊരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും റോസ് മില്ലൊക്കെ ഒന്ന് മാറുമ്പോൾ ഇതിലേക്ക് ഒരു സബോള ചോപ്പ് ചെയ്തതും ആഡ് ചെയ്ത് 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 3 ടേബിൾ സ്പൂൺ സെഷ്വാൻ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സെഷ്വാൻ സോസ് ഉണ്ടാക്കുന്ന വിധം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും ആഡ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 1 ടീസ്പൂൺ വിനീഗറും ആഡ് ചെയ്യാം. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യാം. ഈ പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ മധുരം കൂടുതൽ നിൽക്കുന്നില്ല, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി വരികയുള്ളൂ. ഇതിലേക്ക് കോൺഫ്ലോർ സ്ലറിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂൺ കോൺഫ്ലോർ 1/2 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് നന്നായി ഇളക്കി അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം അതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ഗ്രേവി ചിക്കൻ പീസിൽ നന്നായി കോട്ടായി വരുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഫൈനലായിട്ട് സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ പാർട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുമ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇതുപോലെ തന്നെ സെർവ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണയായിട്ട് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബോണിൻ്റെ അറ്റത്ത് ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടാണ് സെർവ് ചെയ്യാറ്. ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ റെസിപ്പി ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി ആയിട്ട് തോന്നാറുണ്ട്. ചിക്കൻ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല റെസിപ്പികളിൽ ഒന്നാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കി കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.